ഹായ് ഓൾ, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്നൊരു വ്ളോഗാണ്. ഇക്കാരടുത്തേക്കുള്ള യാത്രയും പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. വിചാരിച്ചതിലും കുറച്ച് നേരത്തെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ വലിയ പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും ഒന്നും നടന്നില്ല. പക്ഷെ എന്നാലും ചെറിയ ഗ്യാപ്പിൽ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. വലിയ പർച്ചേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കഴുകി ഉണക്കി അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റി. ഭാഗ്യത്തിന് ആ രണ്ട് ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഉണക്കിയൊക്കെ എടുക്കാൻ പറ്റി. ഇത് എനിക്ക് എണ്ണ കാച്ചുന്നതാണ്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ ഇതല്ല. പക്ഷെ അതിൻ്റെ സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് തൽക്കാലം ഒരു തട്ടിക്കൂട്ട എണ്ണയാണ് ചെയ്തത്. പക്ഷേ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ ഡെലിവറിക്കൊക്കെ ശേഷമുള്ള നമ്മുടെ ഹെയർ ഫോളിന് ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. മില്ലിൽ നിന്നും വാങ്ങിയ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഒരുപാട് വെയിറ്റൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് 2 കിലോ ആണ് വാങ്ങിയത്. അപ്പോൾ അത് ഇതുപോലുള്ള ക്യാനിലാക്കിയിട്ട് ഒരു പേപ്പർ അതിൻ്റെ മേലെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കട്ടിയാവാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അത് പുറത്തേക്കൊന്നും പോവാതെ നല്ല സേഫ് ആയിട്ട് എത്തും. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ കറിവേപ്പിലയും ജീരകവും ചേർത്ത് വറുത്തെടുത്ത നാളികേരാണ്. നമ്മൾക്കിതൊരു 2-3 മാസം വരെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അത് ആ എണ്ണ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഓരോ സാധനങ്ങൾ തന്നെ പാക്ക് ചെയ്ത് തുടങ്ങി. രാത്രിയായിരുന്നു എയർപോർട്ടിലേക്കുള്ള യാത്ര. അപ്പോൾ നേരത്തെ തന്നെ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചു. പറഞ്ഞ പോലെ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയുള്ളൂ. അവിടെ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇവിടെ നിന്ന് വാങ്ങി. പിന്നെ ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമുക്ക് ഓടി നടന്ന് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇത് എൻ്റെ കുഞ്ഞുമ്മയുടെ സ്പെഷ്യൽ അരിയുണ്ടേയും അതുപോലെ ഉണ്ണിയപ്പമാണ്. ഇത് കുറച്ച് ഫ്രഷ് മീൻ കിട്ടിയപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊണ്ടുപോകുന്നേന്നുള്ളൂ. രണ്ട് വാപ്പന്മാരും കൂടി അവിടെ പാക്കിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ നമുക്ക് ഒട്ടും തന്നെ എന്താ പറയുക, ടെൻഷൻ ആവാനില്ല. പോകും എന്നൊന്നും ടെൻഷൻ ആവാനില്ല, കറക്റ്റായിട്ട് അത് ഇരുന്നോളും. പിന്നെ ഇതൊക്കെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങൾ, രണ്ടെണ്ണം ഉള്ളതൊക്കെ കൊണ്ടുപോകണമാണ്. പിന്നെ ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത കൊടുമ്പുളിയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ സൈഡിൽ കൂടി പാക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർ പെട്ടി റെഡിയാക്കുന്നുണ്ടായിരുന്നു. മോനയുടെ ഒറ്റക്ക് പോകണോണ്ട് ഫ്ലൈറ്റിൽ നിന്നും അതുപോലെ എയർപോർട്ടിൽ നിന്നൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ PPE കിറ്റും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ഏകദേശം 11 മണിയൊക്കെ ആയപ്പോൾ എയർപോർട്ടിന് പുറത്തിറങ്ങി. അവിടെ കോവിഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് റൂമിലേക്ക് പോയത്. ഇതാണ് ഞങ്ങളുടെ പുതിയ റൂം.
അപ്പോൾ ഒരുവിധം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നൊന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത്. അപ്പം അതിനു മുമ്പ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ ജസ്റ്റ് പെട്ടി പൊട്ടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ എന്താ നമ്മളുടെ മൺചട്ടി ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. പാക്ക് ചെയ്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഡ്രസ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പുറത്തും രണ്ട് മൂന്ന് ലെയറ് ഡ്രസ്സ് തന്നെ വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ പാക്ക് ചെയ്യണ പെട്ടിയിൽ വെച്ച് കൊണ്ടുവന്നാൽ മതി, ഒട്ടും തന്നെ പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ എത്തും. പിന്നെ ഇത് ആ വെളിച്ചെണ്ണ ഇപ്പോഴും അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് ഇരിക്കുകയാണ്, ലീക്കാവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അരിയുണ്ടയുടെ ഷേപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളുടെ സാധാ ഉണക്കച്ചമ്മീനാണ്. ഇത് വന്നിട്ട് നമ്മൾ ഉപ്പൊന്നുമില്ലാതെ ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുന്ന ചെമ്മീനാണ്. അപ്പം അത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. പത്തിരിയും ബീഫും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് അന്ന് പിന്നെ വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൊണ്ടുവന്ന ബോക്സിൽ നിന്ന് ആദ്യം തന്നെ ഞാൻ വറവുകളൊക്കെ എടുത്ത് മാറ്റി, അല്ലെങ്കിൽ രണ്ടാളും കൂടി മത്സരിച്ചിരുന്നത് കഴിക്കും. അപ്പം അതുകൊണ്ട് ആദ്യം അതൊക്കെ എടുത്ത് സേഫായിട്ട് വെച്ചു. ഞങ്ങളുടെ റൂമിൽ ആകെ ഒരു ജനലേ ഉള്ളൂ. ജനൽ തുറന്നപ്പോൾ ചെറുതായിട്ടൊന്ന് സങ്കടമായി, കാരണം തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു ബിൽഡിങ്ങാണ്. അപ്പം നമ്മൾക്ക് ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ നന്നായിട്ട് തലമൊന്ന് പുറത്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും റോഡ് കാണാൻ പറ്റും. അപ്പോൾ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു വിഷമമായി, എന്നാലും കുഴപ്പമില്ല. പിന്നെ പിറ്റേ ദിവസം ഇക്കാക്ക് ഓഫീസുണ്ടായിരുന്നു. അപ്പം ഓഫീസിലേക്ക് പോയതിന് ശേഷം ഞാൻ പതുക്കെ ക്ലീനിങ്ങും അതുപോലെ അടക്കിപ്പുറക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇത് ഞങ്ങൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കുറച്ച് കിച്ചൺ ഐറ്റംസൊക്കെയാണ്. അപ്പം അതിൽ കുറേ സാധനങ്ങൾ കളയാനുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം കിച്ചൺ എന്താ ഇങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.